2022 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ദി ഇമാക്വേറ്റ് റൂം. പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ 50 ദിവസങ്ങൾ ഒരു എംപ്റ്റി റൂമിൽ താമസിക്കണം. അങ്ങനെ ചെയ്താൽ $5 മില്യൺ സമ്മാന തുക. അത് കേട്ടിട്ടും അതിന് തയ്യാറായിരിക്കുകയാണ് രണ്ട് കപ്പിൾസ്. മൊബൈൽ ഫോണില്ല, ടിവി ഇല്ല, യാതൊരു എന്റർടൈൻമെന്റും ഇല്ല. ആ റൂമിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ബെഡ് മാത്രമാണ്. അവർക്ക് ആ സമ്മാന തുക നേടാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ തുടക്കത്തിൽ ഒരു എംപ്റ്റി റൂമിലേക്ക് കടന്നു വരുന്ന കപ്പിൾസായ മൈക്കിനെയും കേറ്റിനെയുമാണ് കാണിക്കുന്നത്. ശൂന്യമായ ഒരു മുറി, അവിടെയുള്ള ആകെ ഒരു ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു ബെഡ് മാത്രമാണ്. ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. എന്താന്ന് വെച്ചാൽ പുറംലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ 50 ദിവസങ്ങൾ ഈ മുറിയിൽ ചെലവഴിക്കണം. അങ്ങനെ ചെയ്താൽ $5 മില്യൺ സമ്മാന തുക. എന്നാൽ പകുതിക്ക് വെച്ച് ആരെങ്കിലും ഒരാൾ കിറ്റ് ചെയ്യുകയാണെങ്കിൽ സമ്മാന തുക $1 മില്യൺ ആയിട്ട് കുറയും. പക്ഷേ കേറ്റിനും മൈക്കിനും 50 ദിവസം എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായിട്ടാ തോന്നുന്നത്. ഒരു പണിയും ചെയ്യണ്ടല്ലോ, വെറുതെ ഇങ്ങനെ ഇരുന്നാ പോരെ? നമുക്ക് കിട്ടുന്ന പൈസ തുല്യമായിട്ട് വീതിക്കണം. അങ്ങനെ ചെയ്താൽ നീ ആ പൈസ കൊണ്ട് എന്തായിരിക്കും ചെയ്യുന്നത്? എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തില്ല. എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. ശരിക്കും അത് പൊളിച്ചല്ലോ. രണ്ടുപേരും ഇപ്പോൾ ഒടുക്കത്തെ ഹാപ്പിയാണ്. ഈ സമ്മാന തുക കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പൈസയെ പറ്റി ചിന്തിക്കേണ്ടതേയില്ലല്ലോ. ഈ റൂമിലായിട്ട് ഒരു AI വോയിസ് സിസ്റ്റം ഉണ്ട്. ഇവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഓർമ്മിപ്പിക്കുന്നത് ആ വോയിസ് ആണ്. അങ്ങനെ റൂൾസ് എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അവർ ആ റൂം മുഴുവൻ ചുറ്റി നടന്ന് നോക്കുകയാണ്. ആ മുറിയിൽ ആകെയുള്ളത് ഒരു വൈറ്റ് ബെഡ് മാത്രം. ബെഡ് മാത്രമല്ല, ആ റൂം മുഴുവൻ വൈറ്റ് കളർ ആയിരുന്നു. അതുകൂടാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടിയുണ്ട്. റൂൾസിൽ പറയുന്നത് ഒരു സമയത്ത് ഒരാൾ മാത്രമേ ബാത്റൂമിൽ കയറാവൂ എന്നാണ്. ആ മുറിയിലായിട്ട് ഒരു റെഡ് ബട്ടൺ ഇല്ലേ? ആർക്കെങ്കിലും ക്വിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ആ ബട്ടൺ ഞെക്കാം. പിന്നെ കഴിക്കാൻ ഫുഡാണ് വേണ്ടതെങ്കിൽ അവിടെയായിട്ട് ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ അവർക്കുള്ള ഫുഡ് അപ്പോൾ വരും. കൂടാതെ എക്സിറ്റ് ഡോറിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ക്ലോക്കും കൂടിയുണ്ട്. ഇനി ബാക്കി എത്ര ദിവസം ഉണ്ടെന്നുള്ള കൗണ്ടൊക്കെ അതുവഴി അറിയാനും പറ്റും. ഒരു ദിവസത്തിൽ അവരുടെ ശരീരത്തിന് എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണോ വേണ്ടത് അതെല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫുഡാണ് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അതാണെങ്കിൽ ഒരു ടേസ്റ്റും തോന്നാത്ത തരത്തിലുള്ള ഒരു വൈറ്റ് കളർ ഷേക്കും. മാത്രമല്ല നേരം വിളക്കുന്ന സമയത്തും ഉച്ചയാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും പിന്നെ രാത്രിയിലും ഈ സമയങ്ങളിലെല്ലാം ആ മുറിയിലുള്ള ലൈറ്റുകളും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകും. വേണമെങ്കിൽ അവിടെയുള്ള ടച്ച് സ്ക്രീൻ യൂസ് ചെയ്ത് അവർക്ക് അലാറം സെറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ദിവസം മുഴുവനും ഒരു കുഴപ്പമില്ലാതെ അവർ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ നേരം വെളുത്തു. കേറ്റ് ആണ് ആദ്യം ബാത്റൂമിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കണ്ണാടിയിൽ നോക്കി അവൾ സ്വയം തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് അവരിട്ടേക്കുന്ന മുഷിഞ്ഞ വസ്ത്രം അവിടെയുള്ള ലോണ്ടറിയിലേക്ക് വെച്ചാൽ മതി. ഇടാനുള്ള പുതിയ വസ്ത്രവും അവിടെ നേരത്തെ തന്നെ വെച്ചേക്കും. ഇടാൻ കൊടുക്കുന്നതാണെങ്കിലോ ഒരു പ്ലെയിൻ പൈജാമയും രണ്ടു പേർക്കും രണ്ട് കളറിലുള്ള പൈജാമാസ്. പക്ഷേ അവർക്ക് കൊടുക്കുന്ന ഫുഡാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. 3 നേരവും ഒരേ തരത്തിലുള്ള ഒരു വൈറ്റ് ഷേക്ക്. അതാണെങ്കിൽ ഒരു രുചിയുമില്ല. ഈ പ്രൊഫസർ വോയാൻ എന്ന് പറയുന്ന ആൾ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? ഇതിനു മുന്നേ ഞാൻ ഇയാളുടെ മറ്റൊരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു കുടുംബത്തെ വെച്ച് അയാൾ വേറൊരു പരീക്ഷണം നടത്തിയായിരുന്നു. $150 മില്യൺ ആണ് അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചത്. പക്ഷെ ആ ഡോക്യുമെന്ററിയുടെ അവസാനം ഭാര്യ ഭർത്താവിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. കാരണം അയാൾ മറ്റൊരു സ്ത്രീയോടൊപ്പം അവർ കണ്ടെത്തി. ഇപ്പോഴാ ഭാര്യ ജയിലിലാ. ഒരു മകനുണ്ടായിരുന്നത് എവിടെ പോയെന്ന് പോലും അറിയില്ല. മകളാണെങ്കിലോ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അയാൾ എന്തിനായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത്? ഒരു പക്ഷേ അയാളെ കുറിച്ച് ആർക്കും അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇതുവരെ അയാൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഉണ്ട് 48 ദിവസം. എന്നാൽ ഇപ്പോൾ തന്നെ മൈക്കിന് നല്ല ബോറടിച്ചു തുടങ്ങി. ചില സമയത്ത് അവനിങ്ങനെ ആ ക്ലോക്ക് നോക്കി തുറച്ചു നിൽക്കും. എന്നാൽ കേറ്റ് ആണെങ്കിൽ ബോറടി മാറ്റാനായിട്ട് യോഗയാണ് പരിശീലിക്കുന്നത്. ഇവിടെ വെള്ളം നിറം മാത്രമല്ലേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് വെള്ളം നിറത്തോട് വെറുപ്പ് തോന്നുന്നു. നീ ആദ്യം ആ ക്ലോക്കിനെ തുറച്ചു നോക്കുന്നത് നിർത്ത്. പ്രൈസ് മണിയിലേക്ക് മാത്രം മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് റൂമിന്റെ ലൈറ്റ് മാറുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയായിരിക്കുകയാണ്. പക്ഷേ കിടന്നിട്ട് മൈക്കിന് ഉറക്കം വരുന്നതേ ഇല്ല. അങ്ങനെ നേരം വെളുത്തു. പതിവുപോലെ തന്നെ കേറ്റ് കണ്ണാടിയിൽ നോക്കി മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ശേഷം വന്ന് ബെഡെല്ലാം മടക്കി നേരെ വെക്കുന്നു. പിന്നീട് സമയം പോകാനായിട്ട് അവർ പരസ്പരം ഓരോ കളികൾ കളിക്കുകയാണ്. വ്യായാമം ചെയ്യാൻ വേണ്ടി മൈക്ക് മുറി മുഴുവനെ കിടന്ന് ഓടാൻ തുടങ്ങി. ആ സമയത്ത് കേറ്റ് യോഗയാണ് ചെയ്യുന്നത്. പിന്നെയും ബോറടി മാറ്റാനായിട്ട് ഡാൻസ് കളിക്കുന്നു, കൈകൊട്ടി കളിക്കുന്നു, ദിവസേന വരുന്ന അതേ ഫുഡ് തന്നെ കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു, പിറ്റേന്ന് നേരം വെളുക്കുന്നു, വീണ്ടും എഴുന്നേറ്റ് കുളിക്കുന്നു, ബോറടി മാറ്റാനായിട്ട് കളികൾ കളിക്കുന്നു, യോഗ ചെയ്യുന്നു, വ്യായാമം ചെയ്യുന്നു. അങ്ങനെ എങ്ങനെ ദിവസങ്ങളോളം ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരേപോലെയുള്ള ജീവിതം. പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടിവി ഇല്ല, മൊബൈൽ ഇല്ല. ഇപ്പോഴേതാണ് സമയമെന്ന് പോലും അവർക്കറിയില്ല. എന്തിനേറെ കഴിക്കാൻ നല്ല ഫുഡ് പോലും കിട്ടുന്നില്ല.
കാണില്ല. അങ്ങനെ അങ്ങനെ സെയിം കാര്യങ്ങൾ ചെയ്ത് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇനി ബാക്കിയുള്ളത് 23 ദിവസമാണ്. രണ്ടു പേർക്കും ശരിക്കും ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തറയിൽ ചെറിയൊരു വണ്ട് കിടക്കുന്നത് അവൻ കാണുന്നത്. അതിനെ കണ്ടതും അവൻ ചെന്ന് അതിനോട് കാര്യം പറയാൻ തുടങ്ങി. ശേഷം അതിന് കഴിക്കാനായിട്ട് അവരുടെ കുറച്ച് ഫുഡും കൂടി കൊടുക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ സിസ്റ്റത്തിന്റെ അനൗൺസ്മെന്റ് വരികയാണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫുഡ് അത് നിങ്ങൾക്ക് മാത്രമാണ്, അത് വേറെ ഒന്നിന് ഷെയർ ചെയ്യാൻ പാടില്ല. ഞാൻ ഇതിനെ ഒന്ന് പുറത്തേക്ക് വിട്ടോട്ടെ, ഇല്ലെങ്കിൽ ഇതവിടെ കിടന്ന് മരിക്കും. സത്യമായിട്ട് ഞാൻ പുറത്തേക്ക് പോവില്ല, ഇതിന് മാത്രം ഒന്ന് പുറത്തേക്ക് വിട്ടാ മതി. അത് പറഞ്ഞ് അവൻ ആ ബട്ടൺ അമർത്താൻ പോവുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിന് ഞാൻ പുറത്തേക്ക് പോകുന്നില്ലല്ലോ. റൂൾസിൽ പറഞ്ഞേക്കുന്നത് ഈ ബട്ടൺ എപ്പോൾ ഞെക്കുന്നോ അപ്പോൾ പുറത്താകുമെന്നാണ്. പക്ഷേ ഞാൻ പുറത്തേക്ക് പോകുന്നില്ലല്ലോ, ഇതിനെ ഒന്ന് പുറത്തേക്ക് വിട്ടാ മതി. ഇത് വെറും ചെറിയൊരു വണ്ടല്ലേ, ഇതിന് ജീവനുണ്ട് കേറ്റ്. അതും പറഞ്ഞ് അവൻ അതിനെ കൊണ്ടുവന്ന് താഴേക്ക് വെക്കുന്നു. അവൾ എത്രയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും അവൻ ഒന്ന് കേൾക്കുന്നതേയില്ല. ഒടുക്കം രണ്ടും കൂടി വലിയ വഴക്കാകുന്നു. വഴക്കിന്റെ ഇടയ്ക്ക് അവൾ ദേഷ്യത്തിൽ നടന്നു പോയതും അറിയാതെ ചെന്ന് ചവിട്ടുന്നത് ആ വണ്ടിന്റെ പുറത്തായിരുന്നു. അതോടെ അതവിടെ ചത്തു പോവുകയും ചെയ്തു. സോറി, ഞാൻ അത് അറിയാതെ ചെയ്തതാ. എന്നാൽ അവൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. മൈക്ക് ഇപ്പോൾ വല്ലാതെ ഡിപ്രസ്ഡ് ആയൊരു അവസ്ഥയിലാണ്. ചെയ്യാനായിട്ട് ഒന്നുമില്ലല്ലോ, എല്ലാ ദിവസവും ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഇവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവർക്കൊരു ട്രീറ്റ് എടുക്കാം. എന്നാൽ ഒരു ട്രീറ്റിന് $10,000 ആണ് ചെലവ്. പക്ഷേ എന്ത് ട്രീറ്റ് ആണ് കിട്ടുന്നതെന്ന് അവർക്ക് മുൻകൂട്ടി പറയാനും പറ്റില്ല. ബോറടി കാരണം മൈക്ക് ഒരു ട്രീറ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ തന്റെ ട്രീറ്റ് എടുക്കാൻ കേറ്റിന്റെ സമ്മതമല്ലായിരുന്നു. വെറുതെ എന്തിനാ $10,000 ഉണ്ടെന്ന് കളയുന്നത്? പക്ഷേ മൈക്കിന് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ $10,000 ചെലവിട്ട് അവനൊരു ട്രീറ്റ് എടുക്കുന്നു. എന്നാൽ കിട്ടിയതോ ഒരു പച്ച കളർ ക്രയോണും, ക്രയോണെങ്കിൽ ക്രയോൺ. അത് വെച്ച് അവൻ അവിടെയുള്ള ചുവരിൽ മുഴുവൻ പടം വരയ്ക്കാൻ തുടങ്ങി. ഇതെല്ലാം കേറ്റും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ശേഷം അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് എന്റെ ചിത്രവും കൂടി വരച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അവൻ അവളുടെ പടം വരയ്ക്കുന്നത് ഒരു താല്പര്യവും ഇല്ലാതെയാണ്, എന്തോ കാട്ടിക്കൂട്ടി വരയ്ക്കുന്നത് പോലെ. അത് കണ്ട് ദേഷ്യം വന്ന് അവൾ അവിടെ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ആ ക്രയോണ് തീരുന്നത് വരെ പടം വരയ്ക്കൽ തന്നെയായിരുന്നു അവന്റെ പണി. അതേസമയം അവൻ കൈ കഴുകിയ വാഷ് ബേസ് മുഴുവൻ പച്ച നിറം പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട് കേറ്റിന്റെ നല്ല ദേഷ്യം വരാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അവൾ ചെന്ന് അവനോട് മാപ്പ് പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് ഇത്രയും പാടായിരിക്കും ഞാൻ കരുതിയില്ല. എന്തായാലും ഇനി 20 ദിവസവും കൂടിയല്ലേ ഉള്ളൂ. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പിന്നെയും കടന്നു പോവുകയാണ്. ഒരു ദിവസം കേറ്റ് ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവിടെയായിട്ട് ഒരു തോക്കിരിക്കുന്നതാണ്. അത് കണ്ട് രണ്ടുപേരും ശരിക്കും പേടിച്ചു പോകുന്നു. മാത്രമല്ല അതിൽ നിറച്ച് ബുള്ളറ്റും ഉണ്ടായിരുന്നു. ഒടുക്കം രണ്ടുപേരും ആ ബെഡിന്റെ അടിയിലായിട്ട് തോക്ക് ഒളിച്ചു വെക്കുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടും കണക്ഷൻ തുടങ്ങാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെന്റ് വരികയാണ്. എന്ന് വെച്ചാൽ അവരുടെ ബന്ധുക്കൾ അവർക്ക് അയച്ചു കൊടുത്ത വീഡിയോ മെസ്സേജ് കാണാനുള്ള സമയം. മൈക്കിന് അവന്റെ അനിയത്തിയുടെ മെസ്സേജാണ് കിട്ടുന്നത്. തനിക്കും തന്റെ വീട്ടിലുള്ളവർക്കെല്ലാം സുഖമാണ് എന്ന് അവൾ പറയുന്നു. എന്നാൽ അവളുടെ വിചാരം ഇപ്പോൾ മൈക്കിന് കേറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണ്. അനിയത്തിയെ കണ്ടതും അവൻ ഒരുപാട് ഹാപ്പി ആകുന്നു. അടുത്തതായിട്ട് കേറ്റിനുള്ള കണക്ഷനാണ്. പക്ഷേ അവൾക്ക് കണക്ട് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോ കണ്ടതും അവൾ ആകെ ഷോക്കാകുന്നു. എന്താണെന്ന് വെച്ചാൽ അത് അവളുടെ അച്ഛന്റെ വീഡിയോ ആയിരുന്നു. ഇത്രയും നാള് അയാൾ കഴിഞ്ഞിരുന്നത് തെരുവിലാണ്. എന്നാൽ ഇപ്പോൾ താനൊരു അഗതി മന്ദിരത്തിലേക്ക് മാറിയെന്ന് അയാൾ പറയുന്നു. എന്നാൽ അതൊന്ന് കാണാൻ അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് തവണ അവൾ വീഡിയോ നിർത്താൻ പറഞ്ഞിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അത് കാരണം അവൾ ഓടിച്ചെന്ന് ഒരു മൂലക്കിരുന്ന് കരയാൻ തുടങ്ങി. അത് കണ്ട് മൈക്കും അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ആ ഒരു വീഡിയോ കാരണം അവൾ ആകെ ഡിപ്രസ്ഡ് ആയിപ്പോയി. പിറ്റേന്ന് പതിവ് സമയമായിട്ട് കൂടി അവൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ദിവസം മുഴുവനും അവൾ ആ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ വന്ന് വിളിച്ചിട്ട് പോലും അവൾ എഴുന്നേൽക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നീടാണ് അവൾ എന്തിനാണ് കരഞ്ഞതെന്ന് പറയുന്നത്. ഞാൻ നിന്നോട് എന്റെ അച്ഛനെ പറ്റി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ഞാൻ അയാളെ കണ്ടിട്ട് വർഷങ്ങളായി. അയാളെക്കുറിച്ച് ഓർക്കാൻ കൂടി എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും മദ്യം കുടിക്കാൻ മാത്രമായിരുന്നു അയാൾക്ക് ഇഷ്ടം. അത് കാരണം അയാളിന്റെ സ്കൂൾ ഫീസ് പോലും കെട്ടിയിട്ടില്ല. വീടിന്റെ വാടക പോലും അടക്കില്ലായിരുന്നു. അയാള് കാരണം സാധാരണ കുട്ടികളെ പോലെ ജീവിക്കാനും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന് പറയുന്നത് പോലും എനിക്ക് നാണക്കേടായിരുന്നു. ഇനി വെറും 19 ദിവസം കൂടി അവർക്ക് ബാക്കിയുള്ളൂ. അപ്പോഴേക്കും കേറ്റി പരുവമായിട്ട് മാറി. മൈക്കാണെങ്കിൽ സമയം പോകാൻ വേണ്ടി താൻ വരച്ച പടത്തെ കുറിച്ച് തന്നെ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. ശേഷം തന്റെ പൈജാമയിലുള്ള ലേബലൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വായിക്കുകയാണ്. എന്തോ പ്രസംഗം നടത്തുന്നത് പോലെയാണ് ആൾ അതൊക്കെ വായിക്കുന്നത്. ഓരോ തമാശയൊക്കെ പറഞ്ഞ് അവൻ കേറ്റിന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവളൊന്ന് അനങ്ങുന്നത് കൂടിയില്ല. ഒരേ കിടപ്പ് തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഒടുക്കം അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൻ അവളുടെ കൂടെ കയറി കിടക്കുന്നു. എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ചില ദിവസങ്ങളിൽ അവനൊരു വെറൈറ്റിക്ക് വേണ്ടി തറയിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം ഒരു ട്രീറ്റ് കൂടി എടുക്കാവോ എന്ന് അവൻ കേറ്റിനോട് ചോദിക്കുന്നു. എന്നാൽ ഇത്തവണയും അവൾ പൈസ ചെലവാക്കാൻ തയ്യാറായിരുന്നില്ല. അതോടുകൂടി അവൻ മാനസികമായിട്ട് വല്ലാതെ തകരാൻ തുടങ്ങി. തന്നെ കൊണ്ട് ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വരെയായി. അത് മനസ്സിലായതും കേറ്റ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ശേഷം അവൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു ട്രീറ്റും കൂടി എടുക്കാൻ അവൾ മൈക്കിനോട് പറയുന്നു. എന്നാൽ അടുത്ത ട്രീറ്റിന് $25,000 ആയിരുന്നു ചെലവ്. എങ്കിലും അവൻ അത് എടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ രണ്ടാമതായിട്ട് തനിക്ക് കിട്ടിയ ട്രീറ്റ് കണ്ടതും അവനാകെ ഞെട്ടിപ്പോകുന്നു. എന്താണെന്ന് വെച്ചാൽ നേക്കഡ് ആയിട്ടുള്ള ഒരു പെണ്ണ് ഡോർ തുറന്ന് അവന്റെ അടുത്തേക്ക് വരികയാണ്. സിമോൺ എന്നാണ് അവളുടെ പേര്. എന്നാൽ ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല. ഒരു മാസം മുന്നെയാണ് അവളെ ബുക്ക് ചെയ്തത്. ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ അവളെ കൊണ്ട് കുറെ പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് മേടിച്ചു. മാത്രമല്ല ഇവളൊരു നടി കൂടിയാണ്. കൂടാതെ 24 മണിക്കൂറത്തേക്കാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്.
നിൽക്കുന്നതും. എന്നാൽ കേറ്റിനാണെങ്കിൽ അവളെ കണ്ടത് നല്ല ദേഷ്യം വരുന്നു. ശേഷം മൈക്കിനോട് അവന്റെ ഡ്രസ്സൂരി അവൾക്ക് കൊടുക്കാൻ പറയുന്നു. കൊടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. അന്നേരമാണ് അവിടെ മൈക്ക് നേരത്തെ വരച്ച ചിത്രം അവൾ കാണുന്നത്. അവൾക്കതൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും കേറ്റിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയായി. നിങ്ങൾ രണ്ടുപേരും ബെഡിൽ കിടന്നു, ഞാൻ തറയിൽ കിടന്നോളാം. എന്നാൽ സിമോൺ അതിനെ സമ്മതിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കിടന്നു, അതുവരെ ഞാൻ ഇവിടെ എഴുന്നേറ്റിരുന്നോളാം. പക്ഷേ കേറ്റിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒടുക്കം മൂന്ന് പേരും ഒരുമിച്ച് കിടക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കേറ്റ് നടുക്ക് കിടന്ന ശേഷം മറ്റു രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കിടക്കുകയാണ്. അത് കാരണം കേറ്റിന് കിടന്നിട്ട് ഉറക്കം വരുന്നത് കൂടിയില്ല. അങ്ങനെ നേരെ വിളിത്തു. കേറ്റ് നോക്കുമ്പോൾ അവിടെ സിമോൺ ഉണ്ടായിരുന്നില്ല. ആ പെണ്ണ് തിരികെ പോയി കാണുമെന്ന് കരുതി അവൾ ബാത്റൂമിലേക്ക് വന്നപ്പോഴോ ദേ അവിടെ കുളിച്ചോണ്ട് നിൽക്കുന്നു. അതും കൂടി കണ്ടപ്പോഴേക്കും ദേഷ്യം കാരണം അവൾക്ക് വട്ടുപിടിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. ഒടുക്കം അവളും ഒരു ട്രീറ്റ് എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത്തവണ കേറ്റിന് കിട്ടിയത് മൂന്ന് കാൻഡീസ് ആയിരുന്നു. അത് ഫൺ കാൻഡീസ്. അവര് മൂന്ന് പേരും കൂടി അത് തുല്യമായിട്ട് വീതിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിച്ചതും തൊട്ട് പിറകെ തന്നെ മൂന്നെണ്ണത്തിന്റെ കിളി പോകുന്നു. ഈ കഞ്ചാവൊക്കെ അടിച്ച് കറങ്ങില്ലേ, അതുപോലെയുള്ള അവസ്ഥ. ഒന്നിനെ കുറിച്ചും ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ബോധമില്ലാതെ മൂന്നെണ്ണം കൂടി എന്തൊക്കെയാണോ എന്തവിടെ കാട്ടിക്കൂട്ടുന്നത്. ഒടുക്കം മൂന്ന് പേരും കൂടി തറയിലേക്ക് വീഴുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞത് മൈക്കനെ എന്തൊക്കെ ഹാലൂസിനേഷൻസ് തോന്നാൻ തുടങ്ങി. അവനിരിക്കുന്ന ബെഡ് മുഴുവനും ബ്ലഡ് ആകുന്നത് പോലെയും ആരോ തന്നെ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചിടുന്നത് പോലെയൊക്കെ അവന് തോന്നാൻ തുടങ്ങി. മാത്രമല്ല വെള്ളത്തിന്റെ അടിയിൽ വെച്ച് മരിച്ചു പോയ തന്റെ ബ്രദറിനെ അവൻ കാണുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ സിമോണും കേറ്റ് വന്ന് അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. എന്നിട്ടും അവൻ ആ ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. തന്റെ അനിയൻ മുങ്ങിത്താഴ്ന്നത് കണ്ടു എന്നാണ് അവൻ ഇപ്പോഴും പറയുന്നത്. കേറ്റ് ആണെങ്കിൽ അവനെ പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് പിടിച്ചു കിടത്തുന്നു. ശേഷം അവൻ ഉറങ്ങുന്നത് വരെ അവന്റെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞതും സിമോൺ ഷോണിനെ പറ്റി കേറ്റിനോട് ചോദിക്കുന്നു. മൈക്കിന്റെ അനിയനായിരുന്നു ഷോൺ. കുഞ്ഞുനാളില് ഒരിക്കലും പേരന്റ്സ് ഷോണിനെ മൈക്കിനെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോയി. പക്ഷേ ഏതോ ഒരു സമയത്ത് മൈക്ക് അറിയാതെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഷോൺ അവിടെയുള്ള പൂളിൽ മുങ്ങി മരിക്കുകയായിരുന്നു. താൻ കാരണമാണല്ലോ തന്റെ അനിയൻ മരിച്ചത് എന്നുള്ളൊരു കുറ്റബോധമാണ് അവൻ ഇപ്പോഴും. നിങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത്? അതൊരു മഴയുള്ള ദിവസമായിരുന്നു. പക്ഷേ എന്റെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല. കുടയില്ലാതെ ഞാൻ മഴയിൽ നനഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് മൈക്ക് എന്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അങ്ങനെ രാത്രിയായി. മൈക്ക് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അവൻ അടുത്തേക്ക് വന്നതും കുഞ്ഞുനാളിൽ തന്റെ അമ്മ മരിച്ചുപോയ കാര്യമെല്ലാം സിമോൺ അവനോട് പറയുന്നു. രണ്ടുപേർക്കും അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതാണ്. മൈക്കിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി സിമോൺ അവന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. ഇതും കണ്ടുകൊണ്ടാണ് കേറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നു. കേറ്റിന്റെ വിചാരം സിമോണ് മൈക്കിനെ തട്ടിയെടുക്കാൻ നോക്കുന്നു എന്നാണ്. ഞങ്ങൾ ഇവിടെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നതാ. ഓഹോ, സാധാരണ നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കൈപിടിക്കാറുണ്ടോ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഷോണിനെ പറ്റി സംസാരിക്കുമായിരുന്നു. എന്നാൽ കേറ്റ് അതൊന്നും വിശ്വസിക്കുന്നില്ല. അതോടെ രണ്ടെണ്ണവും കൂടി അവിടെ വഴക്കിടാൻ തുടങ്ങി. രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? അതും പറഞ്ഞ് അവൻ പോയി കിടക്കുന്നു. അങ്ങനെ നേരെ വിളിത്തു. മൈക്കിനാണെങ്കിൽ എന്തോ വയ്യായിക പോലെ. എന്നാൽ കേറ്റിന്റെ ശ്രദ്ധ മറ്റൊന്നിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ സിമോൺ ഉണ്ടായിരുന്നില്ല. അവള് പോയിരിക്കുന്നു. എന്നാൽ പോകുന്നതിന് മുന്നേ ചുവരിലായിട്ട് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രി സമ്മാനിച്ചതിന് മൈക്കിനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അത് കണ്ടതും കേറ്റ് ആകെ ഡിപ്രസ് ആവാൻ തുടങ്ങി. താനൊന്ന് ചെയ്തില്ല എന്ന് മൈക്ക് എത്ര പറഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കുന്നതേയില്ല. ആ ദേഷ്യത്തിന് അവൾ മൈക്കിന് പിടിച്ചൊരൊറ്റ തള്ളു. പക്ഷേ അവന്റെ തല ചുവരിൽ തട്ടി ഇടിച്ച് ബ്ലഡ് വരാൻ തുടങ്ങി. അതും കൂടിയായപ്പോഴേക്കും അവൻ കേറ്റിൽ നിന്നും അകന്നു നിൽക്കാൻ തുടങ്ങി. ഇത്രയും വർഷമായിട്ട് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലല്ല ഞാൻ നിന്നെ നോക്കി. നീ കാരണം എന്റെ പണക്കാരായ കൂട്ടുകാരെ പോലും ഞാൻ ഒഴിവാക്കി. കാരണം നിനക്ക് അവരെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. എന്റെ കോളേജ് പോലും എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും നീ എന്നോട് എന്താ കാണിക്കുന്നത്? ഇതെല്ലാം കേട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവനോട് മാപ്പ് ചോദിക്കുകയാണ്. പക്ഷേ പെട്ടെന്നാണ് അവന് നല്ല രീതിയിൽ വേദന തോന്നാൻ തുടങ്ങിയത്. എനിക്കൊരു ഡോക്ടറെ കാണണമായിരുന്നു. എന്നാൽ കേറ്റ് ആണെങ്കിൽ അവന് കുടിക്കാനായിട്ട് ആ ഷേക്ക് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. ശേഷം ടവൽ വെച്ച് ബ്ലഡ് ഒക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടും അവൾ അതിന് സമ്മതിക്കുന്നില്ല. അത് പറ്റില്ല, നമുക്ക് ഒരു മെഡിക്കൽ അലവൻസ് തന്നിട്ടില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് എങ്ങനെയെങ്കിലും പ്രൈസ് മണി നേടണമെന്നുള്ള ചിന്ത മാത്രമായിരുന്നു. അവളാ പറഞ്ഞത് അവന് ശരിക്കും ഹേർട്ടാകുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞതും അവന്റെ മുറിവിൽ നിന്ന് ബ്ലഡ് പോകുന്നതൊക്കെ നിൽക്കുന്നു. പക്ഷേ എങ്കിലും അവൻ ഒരു നിമിഷം പോലെ ഇനി ഇവിടെ നിൽക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. കാരണം പൈസയ്ക്ക് വേണ്ടി അവൻ എന്ത് പറ്റിയാലും അവൾക്കതൊന്നും ഒരു പ്രശ്നമേയല്ല. അത് കാരണം ഇനിയും ഒരു നിമിഷം പോലും അവനോട് നിൽക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ കേറ്റിനോട് വരാൻ പറഞ്ഞിട്ടും അവൾ അതിന് തയ്യാറാകുന്നില്ല. ദയവചെയ്ത് നിങ്ങൾ പോകരുത്, ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. പക്ഷേ പോകാൻ തന്നെയാണ് അവന്റെ തീരുമാനം. ആ ദേഷ്യത്തിന് അവൾ പോയി ആ തോക്കെടുത്തുകൊണ്ട് വന്ന് അവന്റെ നേരെ ചൂണ്ടുന്നു. ഇതൊന്നും ചെയ്യുന്നത് നീയല്ല, നിന്നെ കൊണ്ട് ഈ മുറിയാണ് അത് ചെയ്യിക്കുന്നത്. അതും പറഞ്ഞ് അവൾ മൈൻഡ് ചെയ്യാതെ അവൻ പോയി ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അങ്ങനെ 16 ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതോടെ ആ മുറിയിൽ ഇപ്പോൾ കേറ്റ് തനിച്ചായി. ഒറ്റയ്ക്കായത് കാരണം പഴയതിനേക്കാളും ഫ്രസ്ട്രേഷൻ ആയിരുന്നു അവൾക്ക്. അതോടെ അവൾ പതിയെ പതിയെ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. ഫുഡ് പോലും ശരിക്ക് കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഡിപ്രഷൻ താങ്ങാനാകാതെ അവൾ ഉറക്കെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. ഒടുക്കം വിജയിക്കാനായിട്ട് വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവളും ഈ ഷോ ക്വിറ്റ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. അവനിങ്ങനെ ജോഗിങ്ങിന് പോകുന്ന സമയത്താണ് ഒരു ബിൽഡിങ്ങിനകത്ത് നിന്നും കേറ്റ് ഇറങ്ങി വരുന്നത് അവൻ കാണുന്നത്. ആ റൂമിനകത്ത് നിന്ന് ഇറങ്ങിയ ശേഷം അവർ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാല് ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. അപ്പോ നിനക്ക് ആ പൈസ കിട്ടിയോ? എന്നാൽ അവള് പെട്ടെന്ന് വിഷയം
മാറ്റുകയാണ് ചെയ്തത്. നിങ്ങളുടെ അനിയത്തിക്ക് സുഖമാണോ? അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരോടൊന്ന് നടന്നു പോവുകയാണ്. മാത്രമല്ല, ആ റൂമിൽ വെച്ച് ചെയ്തു കൂട്ടിയതിനെല്ലാം രണ്ടുപേരും പരസ്പരം മാപ്പും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ നടന്നു പോകുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡ് കാണിക്കുന്നത്. അവളുടെ അച്ഛൻ താമസിക്കുന്ന അഗതി മന്ദിരത്തിലുള്ള ഒരു ബോർഡ്. എന്താണെന്ന് വെച്ചാൽ, പേരറിയാത്ത ആരോ നൽകിയ ഒരു സംഭാവന കൊണ്ട് അവിടെ ഒരു പുതിയ കിച്ചൺ പണിതിരിക്കുന്നു. ഒരു പക്ഷേ അത് കേറ്റ് കൊടുത്ത പൈസയാകാം, ഒരു പക്ഷേ അവൾ ആ ഷോ വിൻ ചെയ്തിരിക്കാം. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഇതേ റൂമിലേക്ക് വരുന്ന മറ്റു രണ്ട് കപ്പിൾസിനെയാണ്. തുടക്കത്തിലുള്ള കേറ്റിനെ മൈക്കിനെ പോലെ തന്നെ അവരും ആകെ എക്സൈറ്റ്മെന്റിലായിരുന്നു. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അട്ടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ. നന്ദി.